പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന്യാകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്നതിനോട് നിലവിളിക്കുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം നിങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും വരുതേ, എന്നാൽ ദുഷ്ടനെന്ന് ഞങ്ങൾ വിളിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരേണമേ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാകുന്നു.
സ്വർഗത്തിലുള്ളവനായി ഞങ്ങളുടെ പിതാവേ നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും ഞങ്ങളുടെ കർത്താവും ദൈവവുമായില്ലോവേ, നിന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ നിന്റെ കനിവിനാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ എന്ന് നീക്കും സർവനാഥനായ പിതാവും പുത്രനും സങ്കീർത്തനം 96. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ള യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ള ഒരു യഹോവയ്ക്ക് പാടുവേ. ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പേം. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികൾ എത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവിൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ സമാധാനം.
പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിടുന്നു. സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലായ്പ്പോഴും നിന്നെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും റുഹദുദിശായുമായുള്ളോവേ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ അനാദി
വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായുള്ളോവേ കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് എല്ലായ്പ്പോഴും നിനക്ക് പതിവുള്ളതുപോലെ ഞങ്ങളോട് മനസ്സലവ് തോന്നി കരുണ ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും രൂഹതകുതിശായുമായുള്ളോവേ. സർവനാഥനായ ദൈവം തൻ്റെ കൃപയാലിംഗനുവിനാലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും തൻ്റെ ദിവ്യോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാക്കുകയും ചെയ്യുമാറാകട്ടെ. നിശബ്ദമായിരിപ്പിൻ. യെശയ്യാ ദൂരദർശിയുടെ പുസ്തകം 42 അധ്യായം 5 മുതൽ 10 വരെയും 14 വചനങ്ങൾ. ആകാശത്തെ സൃഷ്ടിച്ച് ഭരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിനെ ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത ഈ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാലഗൃഹത്തു നിന്നും വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ കൈപിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ഞാൻ ബഹുകാലം മിണ്ടാതെയിരുന്നു. ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞെരുങ്ങി നെടുവേർപ്പിട്ടുകൊണ്ട് കിടക്കും. ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും. ഞാൻ നദികളെ ദ്വീപുകളാക്കും, പൊയ്കകളെ വറ്റിച്ചു കളയും. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും. അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ദൈവീകവും ജീവിപ്പിക്കുന്നതുമായ നിന്റെ കൽപ്പനകളുടെ മധുരസ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയാലും കരുണകളാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്കുതകുന്ന സ്നേഹം, പ്രത്യാശ, രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങളിടവിടാതെ എല്ലായ്പ്പോഴും നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും തൻ്റെ ദേവിയോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാക്കട്ടെ. നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നിങ്ങളൊരു മനോഹര കണ്ണാടിയാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 6:9 അവസാനം വരെയുള്ളതായ വചനങ്ങൾ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ? ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു.
നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോർ കരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ നീ നിഷ്കളങ്കനും നിരപവാധീനമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും അവന് ബഹുമാനവും നീതിയും ബലവും ഉണ്ടാകട്ടെ ആമീൻ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനെ വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം അല്ലയോ തിമോത്തിയോസേ നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായ പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വ്രതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ശുഹാലേൽ മാർദ പൗലോ ലോകത്തിൻ്റെ പ്രകാശവും സർവത്തിൻ്റെയും ജീവനുമായ മിശിഹായേ നിന്നെ ഞങ്ങളുടെ അടുക്കളേക്ക് അയച്ച അനാദിയായ കരുണകൾക്ക് സ്തുതി എന്നേക്കും ആമേൻ നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും നിന്റെ അറിവിനാൽ ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും നിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരും നിന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഋഹദ്ഗുദിശായുമായുള്ളവേ തൻ്റെ മഹത്വത്തിൻ്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനെ കർത്താവേ പരിശുദ്ധവും ദൈവീകവുമായ തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നതിന് എൻ്റെ വിചാരങ്ങളെ പ്രശോഭിപ്പിക്കണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഋഹദ്ഗുദിശായുമായുള്ളവേ കർത്താവേ പാപിനിയായ മറിയം നിന്റെ ശിരസിൽ സുഗന്ധതൈലമൊഴിച്ചപ്പോൾ നിന്നിൽ നിന്ന് പുറപ്പെട്ട പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗത്തോട് കലരുമാറാകട്ടെ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഋഹദ്ഗുദിശായുമായുള്ളവേ നിങ്ങളോടുകൂടെ സമാധാനം ആത്മാവോടും കൂടെ
കദ്ദീശതുമാറാനി സുംസിഹ്യാറുസുതായി വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം 28 മുതൽ 8 അധ്യായം 14 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നിശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്ക്, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. അവൻ കഫർണഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിൽ കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. സുഹാലം സിഹമാറൻ. എല്ലാവർക്കും ഇരിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. ഞങ്ങളെ കരുതുന്ന സ്വർഗീയ പിതാവേ, ഈ ഒരു ദിവസം കൂടി നിൻ്റെ തിരുസന്നിധിയിൽ ജീവനോടെ ഇരിപ്പാൻ, നീ തന്ന ജീവശ്വാസം അനുഭവിപ്പാൻ, ആയുസ്സും ആരോഗ്യവും തന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ സമയത്തൊക്കെയും കഴിഞ്ഞ ഒരു നിമിഷം വരെയും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനാൽ നിന്നെ സ്തുതിക്കുവാനും അനുഗ്രഹിച്ചതിനാലും പരിപാലിച്ചതിനാലും നിനക്ക് നന്ദിയും സ്തുതിയും കരയേറ്റുവാനും അടിയങ്ങളെ പ്രാപ്തരാക്കണമേ, കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടായിരിക്കുന്ന സമയത്ത് വായിച്ചു കേട്ട വചനങ്ങളെ പ്രതി ധ്യാനനിരതരാകുവാൻ അടിയങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സുകൾ അവിടുന്ന് ഒരുക്കണമേ. പറയുന്നവൻ്റെ അധരങ്ങളെ അവിടുന്ന് നയിക്കണമേ. രക്ഷകനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിവിടെ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7 അവസാന ഭാഗത്തു നിന്ന് തുടങ്ങി 8 പകുതിയോളം വരുന്ന ഭാഗങ്ങളാണ്. 2 വ്യക്തികൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും 2 തുറകളിൽ നിന്നുള്ള മനുഷ്യർ, 2 സ്റ്റാറ്റസുകളിൽ നിൽക്കുന്ന മനുഷ്യർ വന്ന് യേശു കർത്താവിനോട് അപേക്ഷിക്കുകയും അവർ എന്താണോ അപേക്ഷിച്ചത്, എന്തിനു വേണ്ടി ആഗ്രഹിച്ചുവോ
അത് വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ, അവനിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ അത് നേടുകയും ചെയ്ത് തിരിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് വിശ്വാസം, രണ്ട് പാരമ്പര്യം എന്ന് പറയുന്ന ഒന്ന്. ഇതിലേതുണ്ടെങ്കിലാണ് യേശു കർത്താവിൻ്റെ അടുക്കലോളം എത്താൻ പറ്റുക, അവൻ്റെ കരതലത്തോളം അടുത്ത് നമ്മൾക്ക് എത്താൻ പറ്റുക എപ്പോഴാണ്? അവൻ്റെ അധരങ്ങളുടെ മൊഴികളോളം, വാക്കുകളോളം അടുത്ത് നമ്മൾക്ക് എപ്പോഴാണ് എത്താൻ പറ്റുക? ഈ ഒരുങ്ങിക്കെട്ടി പള്ളിയിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എത്രമാത്രം അടുത്ത് നമ്മളുടെ കാതുകളിൽ ആ അധരത്തിൽ നിന്നുള്ള വാക്കുകൾ പതിഞ്ഞു എന്ന് ആലോചിക്കേണ്ടതും ആവശ്യമാണ്. എത്രമാത്രം ആ കയ്യ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കാൻ ഞാനും നീയും അനുവദിച്ചു എന്നുള്ളതും കാര്യമാണ്. ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കുന്നു. കൃത്യമായി കലണ്ടറിൽ എന്താണോ അച്ചടിച്ചു വച്ചിരിക്കുന്നത് അത് ക്രമം ക്രമമായിട്ട് പാലിക്കുന്നു. പാരമ്പര്യം പറയുന്നു, തറവാട്ട് മഹിമ പറയുന്നു, തറവാട്ടിലുള്ള അച്ഛന്മാരുടെ എണ്ണം പറയുന്നു, കന്യാസ്ത്രീകളുടെ എണ്ണം പറയുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത രണ്ട് മനുഷ്യർ ഇവിടെ വന്ന് കാര്യം നേടിയിട്ട് പോകുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ വരേണ്ട ചോദ്യം ഇതാണ്, ഞാനൊക്കെ ഇത്ര അധികം കാലം ഇവിടെ ജീവിച്ചിട്ടും ഇത്ര അധികം കാലം ചിട്ടയോടുകൂടിയ ഒരു ക്രൈസ്തവ ജീവിതം പാലിച്ചിട്ടും എന്തുകൊണ്ട് ഈ സ്പർശനത്തോളം അടുത്ത് കർത്താവിൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല? കുഷ്ഠരോഗിനെ സ്പർശിച്ച് അല്ലെങ്കിൽ വായിക്കൊണ്ട് മൊഴിഞ്ഞ് അവിടെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ശതാധിപൻ വരികയാണ്, ഒരു ബന്ധവുമില്ല ഇദ്ദേഹവും അദ്ദേഹവുമായിട്ട്. പക്ഷേ വിശ്വാസം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം വന്ന് പറയുകയാണ്, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, അത് മതിയാകുമല്ലോ എന്ന്. അത്രയും തീവ്രമായിട്ടുള്ള വിശ്വാസത്തിന് രണ്ട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്യും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്രമാത്രം വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ട്? ഞാനും നിങ്ങളും ജനിച്ച തറവാടിൻ്റെ ക്രൈസ്തവ മഹിമയുടെ പാരമ്പര്യത്തിലാണോ എൻ്റെ വിശ്വാസം? എനിക്ക് മാമോദീത തന്ന അച്ഛൻ്റെ ആത്മീയ ബലത്തിൻ്റെ ആ ഒരു സംഗതിയിലാണോ എൻ്റെ വിശ്വാസം? ഞാനിരിക്കുന്ന ദേവാലയത്തിൻ്റെ 100 വർഷത്തിന് മേലെയുള്ള പഴക്കത്തിൻ്റെ ബലത്തിലാണോ എൻ്റെയും നിൻ്റെയും വിശ്വാസം? അതോ എത്ര പാപക്കയത്തിൽ കടന്നാലും എത്ര അശുദ്ധികളിൽ കടന്നാലും ലോകം നെറ്റി ചുളിച്ച് സംശയത്തോടും വെറുപ്പോടും കൂടി നോക്കുന്ന ഏത് അവസ്ഥയിൽ കിടന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ട് ഒരു കരസ്പർശം കൊണ്ട് ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ പിൻപറ്റുന്നു, അവൻ എന്നെ രക്ഷിക്കാൻ മതിയാകുന്നവനാകുന്നു എന്നുള്ള ഉറച്ച ബോധ്യം എന്നെയും നിങ്ങളെയും നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഏതിലാണ് നിങ്ങളുടെ വിശ്വാസം? കൃത്യമായി രാവിലെ, ഉച്ചയ്ക്ക്, സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലുന്നതിനാണോ വിശ്വാസം? അങ്ങനെ ചൊല്ലിയാൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? സത്യത്തിൽ ഇപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷനായി ഉണ്ടാവും. പക്ഷേ ഇവിടെയുള്ള ഈ വരുന്ന രണ്ട് വ്യക്തികളുടെ വിശ്വാസം പഠിക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല
അവരിൽ യേശു കർത്താവിന് ഇടപെടാൻ കണ്ടെത്തിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിശ്വാസം എന്ന് മനസ്സിലാവും. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിലല്ല, പക്ഷേ ആ പ്രാർത്ഥനകളിലെല്ലാം അഭിസംബോധന ചെയ്യപ്പെടുന്ന ആ കർത്താവിൻ്റെ ഇടപെടും എന്നുള്ള കാര്യത്തിൽ, അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടും, അവൻ സൗഖ്യം നൽകാൻ, അവൻ ഇടപെടാൻ, കാര്യങ്ങളെ ശരിയാക്കിത്തരാൻ മതിയാകുന്നവനാണ് എന്നുള്ള ബോധ്യമാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ അതിൻ്റെ കാതലളക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നൊരു കുഷ്ഠരോഗി പറയുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ തീവ്രത ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോഴും എഴുതി വച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, ക്രമങ്ങളിലൂടെ ക്രമത്തിൽ നടക്കുന്നവരാണ്, കുർബാനക്രമം ഇപ്പൊ ഡിജിറ്റൽ ക്രമം ഇതെവിടെ എഴുതി വെച്ചേക്കണുണ്ടോ, ഇത് ദിനഹാകാലമാണ്, ആ കാലത്തിനനുസരിച്ചുള്ള കോലം നീ കെട്ടിയാൽ മതി, അതാണ് ക്രമം. ക്രമങ്ങളിലൂടെ നടക്കാൻ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ, പക്ഷേ അക്രമം, അതായത് ക്രമം കെട്ട ഒരു വശം ജീവിതത്തിൽ വരുമ്പോൾ ആ പഠിച്ച ക്രമത്തിന് അതീതമായിട്ട് യേശു കർത്താവിനോട് അടുക്കാൻ ചങ്കുറപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസത്തിനെ തൂക്കി നോക്കുന്ന തുലാസ്. ഉണ്ടോ? ഉണ്ടോ? ജീവിതത്തിൽ പൊള്ളുന്ന അനുഭവം വരുമ്പോൾ അച്ഛ പ്രാർത്ഥിച്ചോളോ എന്ന് പറയാനാണോ നിങ്ങളുടെ വിശ്വാസം പ്രേരിപ്പിക്കുന്നത്, അതോ മുട്ടുമെന്ന് കൈകൾ ഉയർത്താനാണോ നിന്റെ വിശ്വാസം നിന്നെ പ്രേരിപ്പിക്കുന്നത്? ഈ മനുഷ്യൻ ചെയ്തത് അതാ, അവന് യാഗർപ്പിക്കാം, ആരും കാണാണ്ട് ദേവാലയത്തിൽ നേർച്ചയിടാം, ബലികളർപ്പിക്കാം, കാര്യം നടന്നു കിട്ടാൻ. പക്ഷേ എല്ലാത്തിൻ്റെയും നാഥന കണ്ടപ്പോൾ അവിടെ മുട്ടുകുത്താനും കൈ ഉയർത്താനും കാണിച്ച ആർജവമാണ് അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഘടകം. ഇവിടെ ശതാധിപൻ വന്നു. കാശിൻ്റെ കുറവുള്ള മനുഷ്യനാണോ ശതാധിപൻ? ശതം എത്രയാ? 100. അതായത് 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിൻ്റെ പട്ടാളക്കാരുടെ അധിപനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലേ, കമാൻഡറായിട്ടിരിക്കുന്ന വ്യക്തി വന്നിട്ട് പറയാണ്, അത് പറയുന്നത് ആർക്കു വേണ്ടി? സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയല്ല, കൊച്ചിന് വേണ്ടിയല്ല, പിന്നെ ആർക്കു വേണ്ടിയിട്ട് പറഞ്ഞേ? എൻ്റെ ബാല്യക്കാരൻ, എൻ്റെ സെർവൻ്റ് അവിടെ വയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ ഉള്ളിലെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ മനുഷ്യൻ സ്ഥാനം കൊണ്ടും വലിമയുള്ളൊരു സ്ഥാനത്തിരിക്കുന്നവനാണ്, മനസ്സുകൊണ്ടും വലിയൊരു മനുഷ്യനാണ്. ആരും ഈ പ്രോട്ടോക്കോൾ തെറ്റിച്ചിട്ട് നമ്മൾ ഇടപെടാറില്ല, ഒരു സ്ഥലത്തും പ്രോട്ടോക്കോൾ തെറ്റിക്കാറില്ല. ഇവൻ നമ്മളുടെ വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ വരുന്ന, അടിച്ചു തുടയ്ക്കാൻ വരുന്ന ആൾക്ക് നമ്മൾ മെയിനായിട്ടുള്ള മേശയമ്മ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുമോ? കൊടുക്കുമോ? ഉണ്ടോ? അപൂർവം വീടുകളിൽ അത് സംഭവിക്കുക, അപൂർവം വീടുകളിൽ. ഇനി നമ്മൾ വിളിച്ച് ഇരുത്തിയാൽ തന്നെ ഈ ജോലിക്ക് വരുന്ന വ്യക്തി ആരാണോ അവർ വന്നിരുന്ന് കഴിക്കുമോ? അവരും കഴിച്ചു എന്ന് വരില്ല. അവിടെയാണ് ഈ മനുഷ്യനെയൊക്കെ പൂവിട്ട് പൂജിക്കേണ്ടത്. ഒരു കമാൻഡർ ഇൻ ചീഫ് വന്നിട്ട് സ്വന്തം ബാല്യക്കാരന് വേണ്ടി അപേക്ഷിക്കുന്നു, എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്ട്രോക്കാണ്, പക്ഷപാതം അല്ല, പക്ഷാഘാതം വന്നു എന്നാണ് പറയുന്നത്. അവനവിടെ വീട്ടിൽ പക്ഷപാതം വന്ന് പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു, അവനെ സഹായിക്കണം എന്നാണ് പറയുന്നത്. സി, ഇത്രയും വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ സിവിലിയനായിട്ട് നടക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് വരുന്നത്. അധികാരത്തിലിരിക്കുന്ന ഒരു കമാൻഡർ സിവിലിയൻ ആയിട്ട് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വന്നിട്ട് അത് പറയണടാ വീട്ടിലേക്ക് വേടാന്ന് പറയാം. പക്ഷേ കർത്താവ് ഇവനെ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നു കർത്താവ് ഞാൻ വരാം എന്നവിടെ പറയുന്നു. അപ്പം ഈ മനുഷ്യൻ്റെ എളിമ അവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്, വിനയം എടുത്തു പറയേണ്ട ഒന്നാണ്.
ഞാൻ എൻ്റെ ബാല്യക്കാരോടും എൻ്റെ പടയാളികളോടും ചെയ്യ് പോ വാ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു മനുഷ്യൻ്റെ പവർ എന്താണെന്ന് എനിക്കറിയാം. ഉത്തരവിൻ്റെ പവറ്, ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് നടത്തപ്പെടുന്നതിൻ്റെ രീതി, അതിൻ്റെ പവറ് എനിക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ ഉള്ള യോഗ്യത എനിക്കും എൻ്റെ വീടിനില്ല, നീ കൽപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നീ കൽപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സി, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെയൊക്കെ തറവാട്ട് മഹിമ, നമ്മുടെയൊക്കെ പാരമ്പര്യം കൊണ്ട് ലാലൂര് ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഇടാൻ തോന്നുക അല്ലേ. ഇങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോഴാണ് നമ്മൾ ഈ അവകാശപ്പെടുന്ന പലതും, നമ്മൾ ഈ നമ്മുടെ ഈ രണ്ട് കൊമ്പുകളുണ്ട്, അദൃശ്യമായ കൊമ്പുകൾ, പാരമ്പര്യത്തിൻ്റെ കൊമ്പൊന്ന്, തറവാടിൻ്റെ കൊമ്പൊന്ന്, കുർബാനയ്ക്ക് വരണൻ്റെ എണ്ണവും മുട്ടുകുത്തിയതിൻ്റെ നീളവും പറഞ്ഞിട്ടുള്ള കൊമ്പ് അത് വേറെ. ഇതൊക്കെ വെട്ടിക്കാട്ടിലോ ലാലൂര് ട്രഞ്ചിങ് ഗ്രൗണ്ടിലോ ഇടേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. ഈ മനുഷ്യനെ കണ്ടുപിടിക്കുക, എത്രയോ ഉന്നതമായിട്ടുള്ള ഉയർന്ന റാങ്കിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു കർത്താവ് ഇത്രയധികം വിശ്വാസികൾ ചുറ്റും കൂടിയിട്ടും ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിനെ കൺകൊണ്ടും കാതുകൊണ്ടും കേൾക്കുകയും കൈകൊണ്ടും വാക്കുകൊണ്ടും സ്പർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിട്ടയായിട്ട് കിട്ടുന്ന കർത്താവിനെ മതിയോ? ഓരോ കാലത്തിലും ഓരോ രൂപത്തിൽ വരുന്ന കർത്താവ്. ഡിസംബറിൽ ഉണ്ണിയായിട്ട് വരുന്നു, ഡിസംബറിൽ ഉണ്ണിയായിട്ട് വരുന്നു. വലിയ നോമ്പ് കാലത്ത് കർത്താവ് കുരിശിൽ ഉള്ള കലാപരിപാടികളുമായിട്ട് വരുന്നു. നിങ്ങൾക്ക് എങ്ങനത്തെ കർത്താവിനെയാണ് ആവശ്യം? കൃത്യമായി കാലത്തിൽ ഇടപെടുന്ന കർത്താവിനെയാണോ, അതോ ഉള്ള് പൊള്ളി വിശ്വസിച്ച് വിളിച്ചാൽ എന്നും ഇടപെടുന്ന കർത്താവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇത് കൈ കെട്ടിയിരുന്നാലൊന്നും പോകുന്ന ജാതിയല്ല. ഏതാ വേണ്ടത്? രണ്ടാമത് പറഞ്ഞ കർത്താവിനെ വേണ്ടവരുന്ന് കൈ പൊക്കിയൻ. ചിലവർ കൈ പൊക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ട് നിൽക്കണേ. അച്ഛൻ പലതും പറയും, എൻ്റെ കൈ നിർത്തിട്ടോ, അച്ഛൻ പലതും പറയും. രണ്ടിലും ആവാം എന്ന് വിചാരിക്കണവരുണ്ടാവാം അല്ലേ. രണ്ടിലും ആവാം, ഈ എന്ന് ഇടപെട്ടാൽ ശരിയാവില്ലേ? അപ്പം ഈ ആറുമണി ആറരയ്ക്ക് ശേഷം നനയാൻ പറ്റില്ല. ഏത് ആറുമണി ആറരയ്ക്ക് ശേഷം നനയാൻ പറ്റുമോ? ഇല്ല. ഭാര്യേനെ അടിക്കാൻ പറ്റുമോ? ഇല്ല. ഭർത്താവിൻ്റെ അപ്പനെ അമ്മേനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് ഇടപെടണമെങ്കിൽ അതേപോലെ വിശുദ്ധിയും വേണ്ടേ? ശരി, ഇനി രണ്ടാമതായിട്ടുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നുണ്ട് രണ്ട്, എന്താ പറയുക, ട്രഡീഷണലി നമ്മൾ നോക്കുമ്പോൾ മതത്തിൻ്റെ കണ്ണികളിൽ ചുറ്റുപാടുകളിൽ ഇല്ലാത്ത രണ്ട് പേരാണ് വന്നിരിക്കുന്നത്. ഒരു ശതാധിപൻ, മിക്കതും അയാളൊരു റോമൻ പടയാളി ആയിരിക്കണം അല്ലേ, സോൾജിയർ എന്ന് പറയുമ്പോൾ. രണ്ടാമത് ആദ്യം വന്നത് ഒരു കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ മതം പോയിട്ട് അവന് ജീവിതം പോലും വിലക്കപ്പെട്ട, പോടാ ദൂരെ പോടാ എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും കാട്ടിലും പൊന്തക്കാട്ടിലൊക്കെ ജീവിക്കണം, അത്രയ്ക്കും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ ഉള്ള കാലമായിരുന്നു അത്. രണ്ടാമത് വന്നത് ഈ ശതാധിപൻ, അവൻ സോൾജിയർ ആയിരുന്നു, അവൻ ഒരു റോമൻ പടയാളി ആയിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ യഹൂദ ചിന്താഗതിയിൽ മതത്തിൽ എൻ്റെ സ്ട്രീമിൽ വരുന്ന രണ്ടുപേരല്ല അല്ലേ, മതത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ വരുന്ന ആൾക്കാരേ അല്ല ഈ രണ്ടുപേര്. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടുക, എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതം വെച്ച് തട്ടിച്ച് നോക്ക്, നിങ്ങൾ ശരിക്ക് കർത്താവ് എവിടെയാവും ഇടപെടേണ്ടാവുക, എവിടെയാവും ഇടപെടേണ്ടാവുക? നിങ്ങൾ പുറത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് അലയുന്ന ആൾക്കാരുടെ ഉള്ളിലാണോ കർത്താവ് ഇടപെടേണ്ടാവുക? ഈ മതത്തിലും ഇതിലൊന്നുമില്ലാത്ത ഒരാളുടെ അടുത്താവുമോ കർത്താവ് ഇടപെടേണ്ടാവുക? തല തുറന്ന് ചിന്തിക്കുക.
അവിടെ ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഇടപെടാൻ ധൈര്യം കാണിച്ചൊരു മനുഷ്യൻ ഇവിടെ നിന്ന് പോയിട്ട് സ്വർഗത്തിലിരിക്കുമ്പോൾ എങ്ങനെ ഇടപെടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ചിന്തിക്കുമ്പോഴാണ് ചില കോലം കെട്ടലുകൾ ചിന്താഗതിയിലും അഴിച്ചു മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യകത നമ്മൾ ചിന്തിക്കേണ്ടത്. രണ്ട് വാക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുകയാണ്, എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ്. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അത് ഒരു ടൈറ്റായിട്ട് അടച്ചു വെച്ച ഒരു കാസറോള് പോലെയോ ഒരു പാത്രം പോലെയോ ഡിബ്ബ പോലെയോ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്താണോ അത് മാത്രമേ അതിൻ്റെ ഉള്ളിൽ പാടുള്ളൂ, പുറത്തു നിന്ന് വേറെ ഒന്നും പാടില്ല. ഞങ്ങൾ കൽദായ സുറിയാനി സഭക്കാരാണോ അവർ മാത്രം അതിൽ മതി. ഓക്കെ, ഞങ്ങൾ റോമൻ കാത്തലിക്സ് ആണോ അവർ മാത്രം മതി. അപ്പോൾ ഈ ജലാലുദ്ദീൻ റൂമിയെ പോലെ കവികൾ പറയുന്നത് അതൊക്കെ അടഞ്ഞ കുടങ്ങളാണെന്നാണ്, അടച്ചു വെച്ച കുടമാണ്, അതിൻ്റെ ഉള്ളിലെ ജലം നില താഴ്ന്നും ഇങ്ങനെ ദുർഗന്ധം വമിച്ചിരിക്കും, പുറത്തേക്ക് ഒഴുക്കോ അകത്തേക്ക് സ്വീകരണമൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും പാരമ്പര്യം പറഞ്ഞ്. ഓക്കെ, പക്ഷേ യേശു കർത്താവ് ഇവിടെ പറയുന്നത് ഇതിനെ ഉടച്ചു വാർക്കാനാണ്, എക്സ്ക്ലൂസീവ് ആവാനല്ല പറയുന്നത്. അടച്ചു വെച്ച കുടങ്ങളിൽ പാരമ്പര്യവും കൃത്യമായിട്ടുള്ള നിയമങ്ങളും പറഞ്ഞിരിക്കുന്ന കൂട്ടരാവാനല്ല അവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർ ഇഷ്ടമില്ല എന്ന് ഇവിടെ തെളിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള ആൾക്കാരെ. ഇനി ഇൻക്ലൂസീവ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ എക്സ്ക്ലൂസീവ്, രണ്ടാമത്തെ ഇൻക്ലൂസീവ്. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഇരിക്കുക, ഈ ബെഞ്ചിൽ ആരൊക്കെ ഇരിക്കാം? പുറത്തുനിന്ന് അലഞ്ഞു തിരിഞ്ഞ് വരുന്ന, വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ചതും കുളിച്ചിട്ടില്ലാത്തതും വ്രണങ്ങളുമായുള്ള ഒരു ഭിക്ഷക്കാരനും ഈ പള്ളിയിലിരിക്കാനുള്ള അവകാശമുണ്ട്. ഒരുത്തൻ വന്നാൽ നിങ്ങൾ ഇരുത്തുവോ? പാരമ്പര്യക്കാരെ ചോദിക്കട്ടെ ഞാൻ, ഇരുത്തുവോ? നിങ്ങളൊന്നും വേണ്ട പുള്ളിക്ക്, അവിടെയാണ് ചോദ്യം. ഒരു കത്തോലിക്കൻ വന്നാൽ നിങ്ങൾ ഇവിടെ കുർബാനയ്ക്ക് ഇരുത്തുവോ? ഒരു പ്രൊട്ടസ്റ്റന്റുകാരൻ, ഒരു പെന്തക്കോസ്തുകാരൻ വന്നാൽ ഇവിടെ കുർബാനയ്ക്ക് ഇരുത്തുവോ? ഇനി അവരങ്ങാനും വരുമോ? ഒട്ടുമില്ല, അത് വേറെ കാര്യം. അപ്പൊ ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് സ്വീകരിക്കാനും ഒരുപോലെ മനസ്സുള്ള ഒരു കൂട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഇൻക്ലൂസീവ് സ്വഭാവം. യേശു കർത്താവ് ഈ എക്സ്ക്ലൂസീവ് കുടങ്ങളുടെ കർത്താവല്ല, ഇൻക്ലൂസീവായിട്ടുള്ള കടലിൻ്റെ, സമുദ്രത്തിൻ്റെ, എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സമുദ്രം പോലത്തെ വ്യക്തിത്വമുള്ള ഒരാളാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗത്തിൽ പന്തികിരിക്കും. എവിടെന്നാ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അങ്ങനെ എല്ലാ ദിക്കുകളിൽ നിന്നും മനുഷ്യർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും എന്നാണ് പറഞ്ഞത്. കിഴക്ക് എന്ന് പറയുമ്പോൾ ആ കിഴക്ക് ഏതൊക്കെ പാരമ്പര്യം ഉണ്ടോ, ഏതൊക്കെ സംസ്കാരമുണ്ടോ അതൊക്കെ ഇവിടെ എത്തുന്ന പറയണേ. പടിഞ്ഞാറൻ സംസ്കാരം ഏതാണോ അതൊക്കെ ഇവിടെ എത്തുന്ന പറയണേ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ട് ഈ സഭാ കലണ്ടർ ഞാത്തിയിട്ടിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം എത്തും, എവിടേക്ക് എത്തും എന്നാണ് ഞാൻ ചിന്തിക്കണേ. നേരെ മറിച്ച് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാ വ്യക്തികളും മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാ വ്യക്തികളുടെ സാമ്പത്തികവും ശാരീരികവും വർണ്ണവും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വിവേചനങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിച്ച് അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ശോഭിക്കുന്ന അർത്ഥവത്തായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം നമുക്ക് ഉണ്ടാവോ? 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 ഈ ഹിജാബ് അല്ലേ, തലയിൽ ആ ഒരു സംഗതി, മുസ്ലിംസിൻ്റെ ഒരു സംഗതി ധരിച്ചിട്ടുള്ള ഇത്, ഒരു സൈഡിൽ സർക്കാർ നിരോധിക്കുന്നു, നമുക്കൊന്നും പറയാനുള്ള വല്ലതും ഉണ്ടാകണ്ടോ? നമുക്ക് മിണ്ടിയോ വല്ലവരും?
പറഞ്ഞു മിണ്ടില്ല. കന്യാസ്ത്രീകളുടെ തട്ടത്തമ്മ കൈവച്ചാലേ നമ്മൾ മിണ്ടു. മനസ്സിലായോ? എല്ലാവരും ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്ന രാജ്യമാണ് നമ്മളുടെ. എന്നിട്ട് എന്തുകൊണ്ട് ഒരാളുടെ വസ്ത്ര വിശ്വാസ സ്വാതന്ത്ര്യത്തിന്മ കൈവച്ചപ്പോൾ ഒരാളും ക്രിസ്ത്യാനി മിണ്ടുന്നില്ല? ചെളിവെള്ളം കോരി ഒഴിക്കുക, പോകുമ്പോൾ കോളേജിലേക്ക് നടന്നു പോകുന്ന പെൺകുട്ടികളുടെ മേത്ത് ചെളിവെള്ളം കോരി ഒഴിക്കുക. ഇത്ര കാലം ഹിജബ് ഇത് ധരിച്ചു വന്നപ്പോൾ ഇല്ലാത്ത ഒരു വികാരം എവിടെയാണ് വ്രണപ്പെട്ടത്? അവിടെയാണ് ഈ എക്സ്ക്ലൂസീവ് അടഞ്ഞ കുടങ്ങളായി പോകുന്നത്. നമ്മൾ കുറച്ചും കൂടിയും ഇൻക്ലൂസീവ് ആവണം എന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടിയും നമ്മുടെ ചിന്ത പോകണം എന്ന് ഈ സമയത്ത് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, രണ്ട് മൂന്ന് കാര്യങ്ങൾ. എന്താണ് ഒന്നാമത്തെ കാര്യം? നീ ആരാണ്? നീ എന്താണ്? നിന്റെ മാമോദീസ മുക്കിയത് ആരാണ്? നീ സൺഡേ സ്കൂളിൽ ഏത് ക്ലാസ്സിൽ പഠിച്ചു? സ്റ്റേറ്റ് കിട്ടിയോ? ഇതൊന്നും പ്രശ്നമല്ല ആർക്ക്, ഈ കർത്താവിനെ. അപ്പോൾ ആ വക തരികട പറഞ്ഞിട്ട് നടക്കാനാണ് ഭാവമെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കുക. ആ പരിപ്പ് എവിടെ വേവില്ല? കർത്താവിൻ്റെ കലത്തിൽ വേവില്ല. അതിനെ കല്ലം പരിപ്പാണ് ആൾക്ക്. അത് വേവിക്കാൻ ചെല്ലണ്ട, കഷ്ടപ്പെട്ട് നടക്കില്ല എന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നടക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. എക്സ്ക്ലൂസീവ് ആവാം, ഇൻക്ലൂസീവ് ആവാം. പക്ഷെ കർത്താവ് പറയുന്നു, ഈ അടഞ്ഞ കുടങ്ങളിൽ പെട്ട് വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരോട് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെ എനിക്ക് താല്പര്യമില്ല. എല്ലാവരും ഉൾക്കൊള്ളുന്നവരെ എനിക്ക് താല്പര്യമാണ്. ബിക്കോസ് ഐ ആം ഇൻക്ലൂസീവ്. സോ എന്നെ പിൻപറ്റുന്നവരും ഇൻക്ലൂസീവ് സ്വഭാവമുള്ളവരായിരിക്കണം. എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. ഉള്ളവനായിരിക്കണം, ഉള്ളവളായിരിക്കണം. കുറച്ചും കൂടിയും കണ്ണും കാതൊക്കെ തുറന്ന് കുറച്ചും കൂടി കൈ കെട്ടുന്ന സ്വഭാവം വിട്ട് കൈ അടച്ച് ഹഗ് ചെയ്യാൻ പോകുന്ന സ്വഭാവത്തിലേക്ക് നീങ്ങണം എന്നിവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈ രണ്ട് സ്വഭാവവും നിങ്ങളിൽ വളർത്താൻ ഉള്ള ആർജവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കരം കൊണ്ടും അധരത്തിലെ ലാവണ്യമുള്ള വചനങ്ങൾ കൊണ്ടും സ്പർശിച്ച് ഇടപെടാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ച് നിർത്തുന്നു. ആമേൻ. നാം എല്ലാവരും ആനന്ദത്തോടും ശ്രദ്ധയോടും കൂടെ എഴുന്നേറ്റുന്നുണ്ട്. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണകളുടെ പിതാവും എല്ലാ ആശ്വാസത്തിന്റെയും ദൈവവുമായവനേ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും സർവത്തെ ഞങ്ങൾ സൂക്ഷിക്കുന്നവനും സർവത്തിൻ്റെയും പരിപാലകനുമായവനെ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എല്ലാ ലോകത്തിൻ്റെയും സഭകളുടെയും സമാധാനത്തിനും യോജിപ്പിനും നിലനിൽപ്പിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും വിശ്വാസത്തോടെ വസിക്കുന്നവരായവർക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ പിതാക്കന്മാരായ മാരന്മാർ ആവാ തൃതീയൻ കാത്തോലിക പാത്രകേസിനെയും മാറപ്രേമ ത്രാബോൽധായി മാറയോഹന്നാൻ മാറോഗ്യനും എപ്പിസ്കോപ്പമാരുടെയും ആരോഗ്യത്തിനും അവരുടെ കൂട്ട ശുശ്രൂഷകന്മാരായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവ്വതും ദൈവത്തെ പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് കന്യുണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മോടുകൂടെ സമാധാനമുണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും വിയാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ മിശിഹാടമ്മ ഭാഗ്യവതിയായ വിശുദ്ധ കന്യക മാർത്തമറിയത്തിൻ്റെ ഓർമ്മയ്ക്കായും നമ്മളിൽ വസിച്ചാണ് റൂഹാത് കുദ്ദുസാ നമ്മുടെ ജീവകാലം മുഴുവനും തൻ്റെ കൃപയാൽ നമ്മെ വിശദീകരിക്കുവാനും നിരിഷ്ടം തമ്മിൽ തികയ്ക്കുവാനും തൻ്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സ
സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും വിയാചിക്കുകയും ചെയ്യുക. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുമായവർക്ക് നമ്മുടെ കർത്താവും ദൈവവുമായവൻ ദൈവയുടെയും സൗഖ്യത്തിൻ്റെയും ആരാധ്യ അയക്കുവാനും അവരെ അവൻ്റെ കൃപയുടെ ബഹുത്വത്താലും അനുഗ്രഹങ്ങളാൽ സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും വിയാചിക്കുകയും ചെയ്യുക. വിശേഷിച്ച് വന്ദ്യപിതാവും സർവനാഥനുമായ ഏകദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചുമ്മാ നമുക്ക് തന്നെ ആവശ്യമത്രേ. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ മിശിഹായാൽ നമ്മുടെ ആത്മാക്കൾ നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവൻ തന്നെ അവസാനം വരെ തല കൃപയും ദയയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ തികയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ അപേക്ഷയോടെ സമാധാനത്തിൻ്റെ അനുഗ്രഹങ്ങളുടെയും ആരാധിക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും രാവും പോലും നിന്റെ സഭയ്ക്ക് നിത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. ഉണ്ടാകുന്ന സ്നേഹത്തിന്റെ ഐക്യമത്തത്തെ പ്രഭാത കുതിച്ചാട്ട സമ്മതത്തോടെ യാചിക്കുന്നു. പാപങ്ങളുടെ മോചനത്തെയും ഞങ്ങളുടെ ജീവനെ സഹായിക്കുന്നവയും നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നവയും യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെയും കരുണയും ഇടപെടാതെ എപ്പോഴും യാചിക്കുന്നു. ഓരോരുത്തരും താൻ താൻ്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ബലമേൽപ്പിക്കുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും നിന്റെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യസ്നേഹിയുമായുള്ളോവേ, നിന്റെ ദൈവത്വത്തിൻ്റെ കരുണകളും കനിവും നിന്റെ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലും കരുണകളാലും നീ നിനക്കായി തിരഞ്ഞെടുത്ത നിന്റെ ആട്ടിൻകൂട്ടത്തിലെ എല്ലാ ആടുകളുടെ പാപമോചനത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഹൃഹദ് കുതിശായുമായുള്ളൂ. അനുഗ്രഹിക്കണമേ, കൈവപ്പിനായി നിങ്ങളുടെ ശിരസുകളെ കുനിച്ച് അനുഗ്രഹം കൈക്കൊള്ളുവേൻ. കർത്താവേ, നിന്റെ ദയയാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തൃത്വത്തിന്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവൃത്തികളാൽ നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഭഗവതിശായുമായുള്ളോവേ. സാധുക്കൾ ഭക്ഷിച്ചേ തൃപ്തി പ്രാപിക്കട്ടെ.
ബന്ധപ്പെട്ട നിന്റെ തൃത്വത്തിന് എന്നും എന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്നെ തന്റെ കൃപയാലും കരുണകളാലും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ നിന്റെ കൽപ്പനപ്രകാരം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ നിന്റെ കൽപ്പനപ്രകാരം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ നിന്റെ കൽപ്പനപ്രകാരം. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തിവെക്കപ്പെടുന്നു. അവനെ സദാസ്തുതി എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സിംഹായൻ മാതാ കന്യാമറിയത്തിൻ ഓർമ്മ മധുബഹമേലുണ്ടായിടട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ആമേൻ. പറയട്ടെ സുത്യർ വിശുദ്ധ മുടിച്ചൂടും സഹദ എന്നിവർ കൂടെ താതാ നിന്നോർമ്മ ചെറിയവർ വലിയവരോടുകൂടെ തന്റെ കൃപയാലും കരുണകളാലും എന്നേക്കും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സർവശക്തിയുള്ള പിതാവും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ ചെയ്തു അവൻ മനുഷ്യരായി നമുക്കും വേണ്ടി സ്വാതന്ത്ര്യം ആത്മാവുമായ കടന്നുപോയ സർവജനത്തിനും
നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രേ പുത്രന്മാർ, മിശിഹായെ സ്നേഹിച്ച വിശ്വസ്ത ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പേ. നീയന്മാരും സ്നേഹന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവസഹോദരന്മാരുടെയും മോദ്യാനന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആവി ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവം അവരെ കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടെ നമുക്കും സ്വർഗരാജ്യത്തിൽ നല്ല പ്രത്യാശയും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നതിനുമായി പ്രാർത്ഥിപ്പേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മഹത്വത്തിൻ്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുമ്പാകെ എൻ്റെ പാപാവസ്ഥയിൽ നിന്ന് ഇത് പ്രസന്ന മുഖത്തോടുകൂടെ സ്വീകരിക്കപ്പെടുമാറാകട്ടെ. മിശിഹായുടെ കൃപയാൽ സ്വർഗരാജ്യത്തിൽ നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമായി തീരുവാൻ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശദീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശദീകരിക്കപ്പെടുമാറാകട്ടെ. കർത്താവനുഗ്രഹിക്കണമേ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തൻ്റെ കൃപയ്ക്കും നോക്കി കാത്തിരിക്കുന്ന സ്വർഗലോകത്തിന് വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന വിലയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. കരുണയും ഞങ്ങൾ നിന്റെ ഏകജാതന്റെ കൃപയാലും കരുണകളാലും ആദ്യ മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ നിനക്കും അവനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും സ്തോത്രവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടെ മിശിഹായുടെ സ്നേഹത്തിൽ സമാധാനം. സർവജനത്തിനും ലോകത്തിന്റെ ജീവനും സമാധാനത്തിനും സമാധാനത്തിനും നല്ല കൃപയാൽ വത്സര ശുഭവൃതി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും ഈ കുർബാന കൈക്കൊള്ളുന്നതിനെതിരെ യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് തിരുമ്പാകെ നിൽക്കുന്നതാ നിരദാസി ദാസന്മാർക്കും
ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ. നന്ദിക്കും ആമേൻ. നാം എല്ലാവരും നിർമ്മലതയോടും നെടുവേർപ്പോടും കൂടെ കർത്താവിനോട് ഏറ്റുപറയുകയും അപേക്ഷിക്കുകയും വ്യാജിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടി നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഭയഭക്തിജനകമായ രഹസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയെ നോക്കിക്കാണുവേൻ. തൻ്റെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ വിമോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗങ്ങൾ നിന്റെ മഹത്വപ്പെട്ട തൃത്വത്തിൻ്റെ വന്ദ്യവും സ്തുത്യവുമായ നാമത്താൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നേക്കും ആമേൻ. കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ ആലയത്തിന് മുമ്പാകെയുള്ള മധുഭാഗ്യ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഇമ്പകരമായ ധൂപം നിന്നെ പ്രസാദിപ്പിക്കുകയും നിന്റെ വിശുദ്ധ നാമത്തിൻ്റെ ആനന്ദത്തിനും നിന്റെ ദാസീദാസന്മാരുടെയും നിന്റെ ആട്ടിൻകൂട്ടത്തിൻ്റെയും വിമോചനത്തിനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും. പിതാവും പുത്രനും എന്നേക്കും. തൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് മിശിഹ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിൽ ആയിരിക്കട്ടെ. ബ്രഹ്മേം സാഗ്നേം സാഗ്നേം ഹേമായ മധുരാജാവേ നിങ്ങളേക്ക് തന്നെ. സർവനാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായം വിശദം തന്നെ. അനുഗ്രഹിക്കണമേ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്നെ കാത്തിരിക്കുന്ന ഉപരിയോ ഉപരിയാ
ഇടവിടാതെ അട്ടഹസിച്ചും സ്തുതിച്ചും കൊണ്ട് ഒരുവനോടൊരുവൻ വിളിച്ചു പറയുന്നു. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. Damn.
അടക്കത്തോടും ഭയഭക്തിയോടും കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മേലും ഈ കുർബാനമേലും റൂഹത് കുതിച്ച ഇട കൃപ വരികയും ഈ അപ്പത്തിന്മേലും ക്യാസയിന്മേലും ആവസിക്കുകയും നിഴലിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹത് കുതിശായുടെയും നാമത്തിൽ ഇവയെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് മുദ്രയിടുകയും ചെയ്യുമാറാകണമേ. നിന്റെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പം ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരവും ഈ ക്യാസ ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ വിലയേറിയ തിരുരക്തവുമായി തീരുകയും സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ ക്യാസയിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനാരോ അവന് കർത്താവേ, ഇവ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ വലിയ പ്രത്യാശയ്ക്കും
അവന്റെ ശരീരാത്മാക്കളുടെ രക്ഷയ്ക്കും എന്നേക്കുമുള്ള ജീവനും മഹത്വത്തിനുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത എല്ലാവരോടും കൂടെ നമ്മുടെ കർത്താവ് യിശോമിശിഹായുടെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. സ്വർഗരാജ്യത്തിൽ വരുവാനിരിക്കുന്ന നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ. സ്വർഗരാജ്യത്തിൽ വരുവാനിരിക്കുന്ന നശിച്ചു പോകാത്ത നന്മകളിൽ ഞങ്ങളും ആഹ്ലാദിക്കുവാനായിട്ട് തന്നെ. ഇവിടെയും അവിടെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ പിതാവിനെയും പുത്രനെയും റുഹദ് ഖുദിശായെയും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. പ്രാർത്ഥനയും അപേക്ഷയും നിനക്ക് ഇമ്പകരമാവുകയും താൽക്കാലിക കൂടാരത്തിൽ ആചാര്യനായ അഹറോന്റെ ധൂപം പോലെ ഞങ്ങളുടെ ധൂപകലശത്തിൽ ഇമ്പമുള്ള ധൂപം നിന്റെ പ്രസാദത്തിനായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളോടുകൂടെ പുതുതാക്കുകയും സൗരഭ്യമുള്ള മൂലങ്ങളുടെയും സുഗന്ധികളായ വാസനാദ്രവ്യങ്ങളുടെയും സൃഷ്ടാവായുള്ളോവേ. ധാരാളമായ നിന്റെ കരുണ നിമിത്തം നിന്റെ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യുമാറാകണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ബൃഹദ് ഗുദശായുമായി. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ഞങ്ങളുടെ അശുദ്ധതയുടെയും വഷളത്വത്തിൻ്റെയും ദുർഗന്ധത്തെ നിന്റെ സ്നേഹമാധുര്യത്തിൻ്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുകയും പാപത്തിൻ്റെ കറകളിൽ നിന്ന് അതിനാൽ ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനേ, നിന്റെ കൃപയാലും കരുണകളാലും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ, ഈ ദേവാലയത്തെ വിശുദ്ധ മധുബഹയെ
ണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കളേക്ക് ഞങ്ങളെ സത്യമായിട്ടും കർത്താവേ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ ഞങ്ങൾ യോഗ്യരല്ല. കർത്താവേ പാപങ്ങൾ ഞങ്ങളെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് കർത്തൃത്വത്തിന് ആരാധനയും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനൊട്ടുക്കും ജീവൻ നൽകുന്നതും അതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും അതിനെ കൈക്കൊള്ളുന്നവർ അതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പം ഇതാകുന്നു. ആമേൻ. ഞങ്ങളുടെ നേരെയുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത നിന്റെ ദാനത്തിനായി കർത്താവേ നിനക്ക് സ്തുതിയേ, കർത്താവേ നിനക്ക് സ്തുതിയേ, കർത്താവേ നിനക്ക് സ്തുതിയേ. ആമേൻ. ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാണേ. കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതുജീവനമുണ്ടാകുവാൻ ഞങ്ങളെയും ഇവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സഭയെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വപ്പെട്ട തൃത്വത്തിന്റെ ആരാധ്യവും സ്തുതിയുമായ നാമത്താൽ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ ഏകമായി നിയോഗിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും കലർത്തപ്പെടുകയും ബന്ധിപ്പിക്കപ്പെടുകയും മുദ്രപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും
എന്നേക്കും. ആമേൻ. നീതിയുടെ വാതിലുകളെ എനിക്ക് തുറന്നു തരണമേ. നിന്റെ കൃപയാൽ എന്നെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ നീ എന്നെ വിളിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞാൻ അയോഗ്യനായിരിക്കെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ രഹസ്യങ്ങളുടെ ദാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായി നിന്റെ കൃപയാൽ എന്നെ നിയമിച്ചതിന് നിനക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി നിന്റെ കൃപയാലും കനിവിനാലും നീ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീനാവസ്ഥയോടുള്ള നിന്റെ ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്കു വേണ്ടിയും ഞാൻ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ദൈവമേ, നിനക്ക് സ്തുതി. ആദിന്തമില്ലാത്ത പുത്രനെ, നിനക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന റുഹദ് ബുദിശായി നിനക്ക് എന്നേക്കും സ്തുതി. നമ്മുടെ കർത്താവായ ഈശോം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിൻ്റെ ശരീരത്തിൻ്റെയും വിലയേറിയ രക്തത്തിൻ്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം. ശുദ്ധഹൃദയത്തോടും സത്യവിശ്വാസത്തോടും തൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഏകജാതൻ നമുക്ക് വേണ്ടി മനുഷ്യനിൽ നിന്ന് മർത്ത ശരീരത്തെയും ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്ഥ്യവുമായ ആത്മാവിനെയും എടുത്ത് തൻ്റെ ജീവിപ്പിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തെറ്റൻ്റെ വിശുദ്ധ കൽപ്പനകളാലും തെറ്റായ വഴിയിൽ നിന്ന് സത്യത്തിൻ്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ളതായ തൻ്റെ എല്ലാ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ സ്വഭാവത്തിൻ്റെ ആദ്യ ഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നമ്മുടെ നേരെയുള്ളതിൻ്റെ എല്ലാ കൃപയും അവയാൽ നാം ഓർക്കേണ്ടതിനെ തൻ്റെ പരിശുദ്ധ രഹസ്യങ്ങളെ നമ്മെ ഏൽപ്പിച്ചു. ആകയാൽ നാം കഴുകുന്ന സ്നേഹത്തോടും എളിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവൻ്റെ ദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക. നിർമ്മല പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിൻ്റെ പ്രത്യാശയിൽ സഭയുടെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക. ഞങ്ങളുടെ പിഴകളിൽ നിന്ന് പിന്തിരിഞ്ഞും ഞങ്ങളുടെ പാപങ്ങളെ പ്രതി ദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങൾ യാചിച്ചും കൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരുടെ പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ മനസാക്ഷികൾ സംശയങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഞങ്ങൾ വെളിപ്പാക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും നിർമ്മലമാക്കിക്കൊണ്ട്
വസ്തു നാം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യത്താൽ രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിക്കാം. നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാൻ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, എപ്പോഴും നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്ന മുഖത്തോടും തിരുമുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്നാൽ കരുണയോടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ ധൈര്യത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കും. നിന്റെ ഇഷ്ടം ഞങ്ങളുടെ അതേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ കൃപയുടെ മനസ്സിലവനോട് യാചിക്കുകയും ചെയ്യുന്നു. അരുതേ കർത്താവേ, അരുതേ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടൻ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും നിനക്കുള്ളതാകുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. എല്ലാവർക്കും ഇരിക്കാം. ഇന്നേ ദിനവും ഈ ആഴ്ചയിലും ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന മക്കളുടെ പേരുകൾ വായിക്കുന്നു. കൂത്തൂര് വെള്ളാട്ടുകര വർഗീസ് ഭാര്യ ഗ്രേസി, നടക്കാവുകാരൻ ഷാജി മകൻ റിച്ചി, കണിമംഗലത്തുകാരൻ ബിജീഷ് ടോണി ഭാര്യ സുജ, കുറ്റിക്കാടൻ തിമത്തി മകൻ സോണി, മാളിയേക്കൽ ജോബി മകൻ നിഗേൻ, പറപ്പൂക്കര റാഫി മകൻ മാത്യു, മണ്ണൂക്കാടൻ റാഫേൽ ഭാര്യ ലീലാമണി, ഇമ്മട്ടി ജോൺ മകൻ റോയ്, അറക്കൽ ജോർജ് ഭാര്യ നീനു, കൂത്തൂര് വെള്ളാട്ടുകര ലോനപ്പൻ മകൻ മോഹൻ,
ഇമ്മട്ടി ജോർജ് ഭാര്യ ലീന, മംഗലം സിദ്ധൻ ഭാര്യ ആനി, കിഴക്കൂടൻ വറീദ് മകൻ തോമസ്. ഇവർക്കിടവകയുടെ ജന്മദിന ആശംസകൾ നേരുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ ചിറയത്ത് ആൻഡോ ആൻഡ് ബേബി, മാളിയേക്കൽ ജോബി ആൻഡ് റീന, പള്ളിപ്പുറത്തുകാരൻ ജെറാൾ ആൻഡ് ഹെൻലി, പഴുവുകാരൻ രാജൻ ആൻഡ് ഫിലോമിന, ചാക്കോള പോൾ ആൻഡ് എലിസബത്ത്, ചീരമ്പൻ ജെയിംസ് ആൻഡ് മിൽക്ക, കിഴക്കൂടൻ സൈമൺ ആൻഡ് ഷീജ. ഇവർക്കിടവകയുടെ വൈവാഹിക ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ വിധം കാത്തു പരിപാലിക്കുന്ന സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ ദയമായ കർത്താവേ, ഇന്നേ ദിനവും ഈ ആഴ്ചയിലും ജന്മദിനവും വിവാഹവാർഷികവും കൊണ്ടാടുന്നത് അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ പ്രത്യേകാൽ സമർപ്പിക്കുന്നു. നാളെ ഇതുവരെ അങ്ങയുടെ മക്കളെ അങ്ങ് പ്രകാരം കാത്തു പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്തുവോ, അപ്രകാരം തന്നെ തുടർന്ന ജീവിത നാളുകളിലും അങ്ങയുടെ കൃപാകടാക്ഷം അങ്ങയുടെ മക്കളുമേ ചിരിയണമേ. അവർ ഏതേത് മേഖലകളിലായിരുന്നാലും ഏതേത് പ്രവർത്തന പദങ്ങളിലായിരുന്നാലും അവിടെയെല്ലാം അങ്ങയുടെ വിശ്വസ്ത ദാസീദാസന്മാരായി തുടർന്നും ജീവിക്കുവാൻ തക്കവണ്ണം അങ്ങ് അവരെ അനുഗ്രഹിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ. നൽകിയതായ താരങ്ങൾ ശരിയായ രീതിയിൽ തുടർന്നും വിനിയോഗിച്ചുകൊണ്ട് 100, 60 മേനി വിളയുവാൻ തക്കവണ്ണം തുടർന്നും അവരെ അനുഗ്രഹിക്കുകയും തുണയ്ക്കുകയും ചെയ്യണമേ. അവർ മൂലം അവരുടെ ഭവനങ്ങളിലും ആയിരിക്കുന്നതായ ഇടവകയിലും സഭയിലും സമൂഹത്തിലും സ്നേഹവും സന്തോഷവും സമാധാനവും വിളയാടുവാൻ തക്കവണ്ണം ആ മക്കൾ മുഖാന്തരമായി തേരട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും അങ്ങയുടെ മക്കളുടെ മേലും ആ കുടുംബങ്ങളുടെ മേലും ചെയ്യണമെന്നും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്താൽ താഴ്മപേക്ഷിക്കുന്നതായ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. മറ്റുള്ളതായ അറിയിപ്പുകൾ അറിയിച്ചുകൊള്ളട്ടെ. ഇടവകയുടെ പൊതുയോഗം ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുന്നതായിരിക്കും. യോഗാംഗത്വമുള്ളവർ പ്രസ്തുത പൊതുയോഗത്തിൽ സംബന്ധിക്കുവാൻ പ്രത്യേകം ഓർമ്മിച്ചുകൊള്ളുന്നു. അന്യതാ തിരുനാൾ ഈ മാസം 25-ാം തീയതി വെള്ളിയാഴ്ചയാകുന്നുവല്ലോ. COVID-19 പശ്ചാത്തലത്തിൽ ഈ തിരുനാൾ ഈ പരിശുദ്ധ ദേവാലയത്തിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 24, 25, 26 വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് പള്ളിയകത്തും ശവക്കോട്ടയിലും പൊതു അന്യത ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ്. ഏവരും വെള്ളിയാഴ്ച തന്നെ വരാതെ ഈ 3 ദിവസങ്ങളിലായിട്ട് ക്രമീകരിച്ചാൽ അത് ആ തിരക്കിന് ഒന്ന് ഒഴിവായി കിട്ടുവാൻ വേണ്ടിയാണിത്. കഴിയുന്നത്ര ആളുകളെ ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടിയാണ് ഈ 3 ദിവസങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും ശവക്കോട്ടയിലേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. ആകയാൽ ഏവരും വെള്ളിയാഴ്ച തന്നെ വരാതെ ഈ ദിവസങ്ങൾ വരുവാനും പ്രത്യേകാൽ ആ പ്രാർത്ഥന ശുശ്രൂഷയിലും പ്രദക്ഷിണത്തിനും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും പ്രത്യേകം ഓർമ്മിച്ചു കൊള്ളട്ടെ. ഈ വരുന്ന 14-ാം തീയതി തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇടവക യൂത്ത് അസോസിയേഷൻ്റെ പൊതുയോഗം കൂടുന്നു. യോഗാംഗത്വമുള്ളവരും അതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിച്ചു കൊള്ളട്ടെ. സൺഡേ സ്കൂൾ 10-ാം ക്ലാസ്സിൻ്റെ സെൻഡ് ഓഫ് അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുന്നു. എല്ലാ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളും അധ്യാപകരും വിശുദ്ധ കുർബാനയ്ക്ക് വരികയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിച്ചു കൊള്ളട്ടെ. വലിയ നോയമ്പ് ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച മുതൽ ആരംഭിക്കുകയായി. പേത്രത്തെ ആചരിക്കേണ്ടത് ശനിയാഴ്ചയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നു. ഈ ദിനങ്ങളിൽ ഞായറാഴ്ച ഒഴികെയുള്ള ബാക്കി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ഈ പരിശുദ്ധ ദേവാലയത്തിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. വലിയ നോയമ്പിലെ എല്ലാ ഞായറാഴ്ചയും ഇടവക സുവിശേഷ കൺവെൻഷൻ നടത്തപ്പെടുന്നു. വൈകിട്ട് 6:30 ഗാനാലാപനത്തോടുകൂടി ആരംഭിച്ച് വചനപ്രഘോഷണത്തോടുകൂടി 8 മണിക്ക് സമാപിക്കുന്ന രീതിയിലാണ് ആയത് ക്രമീകരിക്കുന്നത്. ആകിയാൽ ഏവരും സംബന്ധിക്കുക. വലിയ നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 12:30 പാട്ടും സങ്കീർത്തന വായനയും മധ്യസ്ഥ പ്രാർത്ഥനയും വചന ദൂത് പങ്കുവയ്ക്കലുമായി ശുശ്രൂഷ നടത്തപ്പെടുന്നു. തുടർന്ന് ഉപവാസ കുർബാനയും. ഇതിൽ കടന്നുവന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നും ഓർമ്മിച്ചുകൊള്ളട്ടെ. ഇടവക മെയ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ചാരിറ്റി ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായി 1 കിലോൻ്റെ ബിരിയാണി കിറ്റ് അവർ വിൽപ്പന നടത്തുന്നു.
160 രൂപയാകുന്നു ആയതിൻ്റെ വില. ഏവരും അവരുടെ ഈ പ്രവർത്തനവുമായിട്ട് സഹകരിക്കുവാൻ താല്പര്യപ്പെട്ടുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വാർഷിക പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതായ മക്കൾക്ക് വേണ്ടിയുള്ളതായ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ പള്ളിയകത്ത് ക്രമീകരിക്കുന്നുണ്ട്. ഏവരും പരീക്ഷ എഴുതുന്നതായ എല്ലാ മക്കളും സൺഡർ സ്കൂൾ പൈതങ്ങളായാലും അതല്ല എങ്കിൽ സെക്കുലർ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന മക്കൾക്കും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭാഗഭാഗങ്ങളായിക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അറിയിപ്പുകൾ കഴിഞ്ഞു. ഹൂസായ പാവിമോചനം എന്ന കൂദാശിക്കായിട്ട് നമുക്ക് ഏവർക്കും ഒരുങ്ങാം. നമ്മുടെ കർത്താവിൻ്റെ തിരിശീല രക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് മുന്നേ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും മാനസാന്തരപ്പെടുവാനും വിശുദ്ധിയുള്ള പാത്രങ്ങളായി തീരുവാനുമുള്ള ഒരു അവസരം നമുക്ക് വിനിയോഗിക്കാം. നമ്മളറിഞ്ഞോ അറിയാതെയോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തിൻ്റെ മുമ്പാകെ, മനുഷ്യരുടെ മുമ്പാകെ, പ്രകൃതിക്ക് മുമ്പാകെ, സൃഷ്ടിക്ക് മുമ്പാകെ അറിഞ്ഞറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, കുറ്റങ്ങൾ, പ്രവൃത്തികൾ, ചിന്തകളെല്ലാം ദൈവ മുമ്പാകെ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മുട്ടുന്നവർക്ക് തുറക്കുന്നവനെ, യാചിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവനെ, കർത്താവേം ദൈവമായുള്ളവേം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ, ഞങ്ങളുടെ അപേക്ഷയെ സ്വീകരിക്കണമേ, ഞങ്ങളുടെ യാതനകൾക്ക് ഉത്തരമരുളണമേ. മുട്ടുള്ളവരിൽ നിന്നും, പീഡിതരിൽ നിന്നും, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാസീദാസന്മാരിൽ നിന്നും ദാനങ്ങളും കരുണകളും തടയാത്ത നല്ലവനെ, സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ നിൻ്റെ ശ്രീഭണ്ഡാരത്തിൽ ഞങ്ങളുടെ യാതനകൾക്ക് അവിടെ നിന്ന് നീ ഉത്തരമരുളയണമേ. സർവനാഥനായ പിതാവും പുത്രനും ഹൃഹദുദിശായുമായുള്ളവേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, വാഴ്ത്തപ്പെട്ട നിൻ്റെ തൃത്വത്തിൻ്റെ അനാദിയായ കരുണകളെല്ലാ നേരവും നിന്നോട് വിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനരുമായ നിൻ്റെ ദാസീദാസന്മാരുടെ മേൽ ചൊരിയണമേ. സർവനാഥനായ പിതാവും പുത്രനും ഋഹദുദിശായുമായുള്ളവേ. നല്ലവനും കരുണ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ദൈവമേ, നല്ലവനും കരുണ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ദൈവമേ, എല്ലാവരുടെയും മേൽ തൻ്റെ കൃപയും കരുണയും ചൊരിയുന്നവനെയും, നീ നിൻ്റെ സ്നേഹപ്രസാദത്തിൻ്റെ ദയ ഈ നിൻ്റെ ദാസീദാസന്മാരിൽ ചൊരിയണമേ. അനുതാപജീവന് വേണ്ടി അധ്വാനിക്കുന്ന പുതുക്കത്തിൻ്റെ പ്രത്യാശയിൽ ഇവരെ നീ രൂപാന്തരപ്പെടുത്തണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതിൽ പുതുക്കണമേ. ഏതിനാലല്ലോ രക്ഷാനാളിലേക്കായി മുതിരിടപ്പെട്ടിരിക്കുന്നതും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ ശുദ്ധിയിൽ നിന്നും ഇവരെ നീ നിർമ്മലമാക്കണമേ. നീതിമാർഗങ്ങളിൽ ഇവരുടെ ജീവിത വഴികളെ നീ ക്രമപ്പെടുത്തണമേ. നിൻ്റെ രാജ്യത്തിലെ വിശുദ്ധന്മാരോടൊത്ത് പുത്രത്വാവകാശത്തിലുള്ളവരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ സത്യത്താലും വിമോചനം നൽകുന്ന നിൻ്റെ രഹസ്യങ്ങളുടെ ആനന്ദത്താലും ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിൻ്റെ കൽപ്പനകൾ കാക്കുന്നതിനും നിൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതിനും നിൻ്റെ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുന്നതിനും സ്തുതിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും നിൻ്റെ കരുണകളുടെ സഹായത്താൽ ഇവരെ ശക്തിപ്പെടുത്തണമേ. സർവനാഥനായ പിതാവും പുത്രം രുഹദുദിശായുമായുള്ളവേ. Come on.
മല്ല ഇൻസലേ ഇസ്ലാമമ കർത്താവേ എല്ലാ ദിവസങ്ങളിലും യോഗ്യമാകുന്നു കർത്താവേ എല്ലാ ദിവസങ്ങളിലും യോഗ്യമാകുന്നു എല്ലാ സമയങ്ങളിലും ന്യായമാകുന്നു എല്ലാ മണിക്കൂറുകളിലും ഉചിതവുമാകുന്നു നിന്റെ മഹിമയുടെ ഭയങ്കര നാമത്തേറ്റു പറയുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്നെ എന്തുകൊണ്ടെന്നാൽ കർത്താവേ മർത്യരായ മനുഷ്യരുടെ ബലഹീന സ്വഭാവത്തെ നിന്റെ നാമത്തെ ആത്മീയരോടുകൂടെ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നതിനും നിന്റെ ദാനത്തിൻ്റെ രഹസ്യങ്ങളിൽ പങ്കാളികളാക്കപ്പെടുന്നതിനും നിന്റെ വചനങ്ങളുടെ മാധുര്യത്തിൽ ആനന്ദിക്കുന്നതിനും നിന്റെ അത്യുന്നത ദൈവത്വത്തിന് സ്തുതിയുടെയും പുകഴ്ചയുടെയും ശബ്ദങ്ങൾ സദാ അർപ്പിക്കുന്നതിനും നിന്റെ കൃപയാൽ നീ യോഗ്യമാക്കിയല്ലോ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ബൃഹത് കുതിശായുമായല്ലോ സർവത്തെയും ശുദ്ധീകരിക്കുന്ന തൻ്റെ വിലയേറിയ ശരീര രക്തങ്ങൾ കൈക്കൊള്ളുവാൻ തൻ്റെ കൃപയാലും കരുണകളാലും ഞങ്ങളെ യോഗ്യരാക്കിയ ഞങ്ങളുടെ ദൈവവും കർത്താവും രാജാവും രക്ഷിതാവും ജീവിപ്പിക്കുന്നവനുമാം പാപങ്ങളെ മോചിക്കുന്നവനുമായ ആ മെസിഹ തന്നെ ഞങ്ങളുടെ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും അനുഷ്ഠാനങ്ങളാലും തന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ ഞങ്ങൾ കൈക്കൊണ്ടതും കൈക്കൊള്ളുന്നതുമായ ഈ അച്ചാരം കർത്താവേ ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിൻ്റെ വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ തൻ്റെ കൃപയാലും കരുണകളാലും തന്നെ പ്രസാദിപ്പിച്ചെല്ലാവരോടും കൂടെ പുതിയ ജീവനുമായി തീരുമാറാകട്ടെ എന്നേക്കുമാമേ സ്വർഗത്തിൽ കർത്താവിനെ സ്തുതിപ്പേ അത്യുന്നതങ്ങളിൽ അവനെ സ്തുതിപ്പേ അവൻ്റെ എല്ലാ മാലാഖമാരും അവനെ സ്തുതിപ്പേ അവൻ്റെ എല്ലാ സൈന്യങ്ങളിലും അവനെ സ്തുതിപ്പേ സൂര്യനും ചന്ദ്രനും അവനെ സ്തുതിപ്പേ സർവനക്ഷത്രങ്ങളും പ്രകാശവും അവനെ സ്തുതിപ്പേ സ്വർഗങ്ങളും അവനെ സ്തുതിപ്പേ ആകാശത്തിന്റെ മീതിയുള്ള വെള്ളങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ അരുളി ചെയ്ത ഉളവായ അവൻ കൽപ്പിച്ചവ സൃഷ്ടിക്കപ്പെട്ടു അവൻ അവയെ എന്നേക്കും സ്ഥിരമാക്കി സർവജനങ്ങളും കർത്താവിനെ സ്തുതിപ്പേ സർവവംശങ്ങളും അവനെ സ്തുതിപ്പേ എന്തുകൊണ്ടെന്നാൽ തന്റെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായിട്ടും അവൻ എന്നേക്കും കർത്താവാകുന്നു ും പുത്രനും ബൃഹത് കുതിശായിക്കും സ്തുതേ അനാദി മുതൽ എന്നേക്കും ആമീനാമീൻ ജനമെല്ലാം ആമീനാമീൻ എന്ന് പറയട്ടെ പറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക മിന്നാലും വാദം അല്ലാലും
ആമീൻ വാമീൻ. ബാറിക്മാർ മുഗ്ദാൻ ഹോൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീകമായ എല്ലാ ആശീർവാദങ്ങളോടുകൂടെ അനുഗ്രഹിക്കുന്നവനും സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നവനുമായവൻ, ജീവദായകമായ തൻ്റെ സുവിശേഷത്താൽ തൻ്റെ അനുഗ്രഹീത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുമൂലം നമ്മോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമീൻ ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാനവനെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ഗുണദോഷമായും വാഗ്ദത്തമായും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തൻ്റെ ദൈവീകവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്തുതിക്കത്തക്കതുമായ സ്വന്തം രഹസ്യങ്ങളുടെ ശക്തിയാൽ ആനന്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആയ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിനടുത്ത സ്ലീവായുടെ ജീവനുള്ള അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ശ്രദ്ധമായുള്ളവരനുഗ്രഹം അവനെ വർഷിപ്പിച്ചു.